അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ബഷ്പർ മോറിനെയും സുനിത വില്യംസിനെയും തിരികെ എത്തിക്കാൻ ഡ്രാഗൺ ക്യാപ്സൂൾ വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കേപ് കാനവറൽ കേന്ദ്രത്തിൽ നിന്ന് സ്പേസ് എക്സ് റോക്കറ്റ് പുറപ്പെട്ടു കഴിഞ്ഞു. നാളെ പുലർച്ചെ 3 മണിയോടെ ഡ്രാഗൺ ക്യാപ്സൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. ഐസൻ ജോസ് ചേരുകയാണ് സയൻസ് ഡെസ്കിൽ നിന്ന്. ഐസൻ, വിശദാംശങ്ങൾ. തീർച്ചയായും മനു, ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെയാണ് ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്ത്. റോക്കറ്റിലുള്ള ക്യാപ്സൂളിൽ 2 സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി സ്പേസ് എക്സിൻ്റെ വിഭാഗങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇത് സുനിത വില്യംസിനെയും അതുപോലെ തന്നെ ബച്ച് ഫിൽമോറിനെയും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ആ സൗകര്യം ഒരുക്കുന്നതിനാണ്. നമുക്കറിയാവുന്നതാണ്, ജൂൺ മാസത്തിൽ ഇവരുടെ ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. ബോയിങ് സ്റ്റാർലൈനർ സാങ്കേതികമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് അവർക്ക് തിരിച്ചു വരവ് മുടങ്ങുകയും പിന്നീട് സ്റ്റാർലൈനറിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ സ്റ്റാർലൈനർ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മറ്റൊരു പേടകം അയച്ചിരിക്കുകയാണ് ഇവർക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി. ഇന്നലെ രാത്രി അയച്ച ഈ പേടകം ഇന്ന് പുലർച്ചെ 3 മണിയോടെ, നാളെ പുലർച്ചെ 3 മണിയോടെ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ഡോക്ക് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് നാസയിൽ നിന്നും അതുപോലെ തന്നെ സ്പേസ് എക്സിൽ നിന്നെല്ലാം തന്നെ ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഡോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പരീക്ഷണങ്ങളെല്ലാം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു വരുന്നത് സംബന്ധിച്ച ചില എക്സസൈസുകളും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. ഈ സ്പേസ് എക്സിൻ്റെ ഈ സംവിധാനം അങ്ങോട്ട് എത്തി, അല്ലെങ്കിൽ ഡ്രാഗൺ ക്യാപ്സൂൾ അങ്ങോട്ട് എത്തി എന്നതിനും എന്നെങ്കിൽ കൂടി തിരിച്ചു വരവ് ഏതാണ്ട് ഫെബ്രുവരിയിൽ തന്നെയാണ് ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാളെ പുലർച്ചെ 3 മണിയോടെ ഡോക്ക് ചെയ്തതിന് ശേഷം ബഹിരാകാശ യാത്രികരെല്ലാം തന്നെ പുറത്തിറങ്ങുകയും അതുപോലെ സ്പേസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും പരീക്ഷണങ്ങളും നടത്തുകയും ചെയ്യും. മാത്രമല്ല, തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള മറ്റ് ചില സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ദീർഘകാലം സ്പേസിൽ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ബഹിരാകാശത്ത് കഴിയേണ്ടി വന്നൊരു സാഹചര്യം ബച്ച് വിൽമോറിനും അതുപോലെ തന്നെ സുനിത വില്യംസിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് കൂടുതൽ കാലം സ്പേസിൽ കഴിഞ്ഞവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ തന്നെ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ മാത്രമാണ് ഇവർ തിരിച്ചു വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേപ് കാനവറിലെ ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ ഈ റോക്കറ്റ് വിക്ഷേപിച്ചിരിക്കുന്നു. നാളെ 3 മണിയോടുകൂടി അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ഡോക്ക് ചെയ്യുമെന്ന വിവരമാണ് ഏറ്റവും പുതിയതായി നമുക്ക് ഈ വിഷയത്തിൽ നൽകാനുള്ളത്. ശരി ഐസൻ.